അന്തരിച്ച കവിയും നോവലിസ്റ്റുമായ ടി പി രാജീവിന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ഭൗതികദേഹം കോഴിക്കോട് ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം നരയംകുളത്തെ വീട്ടിലേക്ക് മാറ്റി. വൈകിട്ട് വരെ വീട്ടിൽ പൊതുദർശനം നടക്കും. 3 വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്ക് തെറ്റിയ വഴികളെല്ലാം എന്ന് പ്രണയാർദ്രമായി എഴുതിപ്പാടിയ കവിക്ക് വിടാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ എഴുതിയ ടി പി രാജീവൻ എന്ന എഴുത്തുകാരന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. സ്പീക്കർ എ എൻ ഷംസീർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരടക്കമുള്ളവർ ആശുപത്രിയിലും ടൗൺ ഹാളിലും എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ടി പി രാജീവൻ ഇനി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ നോവലുകൾ, സിനിമയായ നോവലുകളും അല്ലാത്ത നോവലുകളും എല്ലാം, അതിലെ കഥാപാത്രങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിലപാടുകൾ തുറന്നു പറയുന്നതിൽ ഒരിക്കലും പിശുക്ക് കാട്ടിയില്ല അദ്ദേഹം. അർഹമായ പരിഗണന കിട്ടാതിരിക്കാൻ അതും ഒരു കാരണമായി. രാജീവന് അർഹമായിട്ടുള്ള ഒരു പരിഗണന കിട്ടാതിരുന്നു എങ്കിൽ അതിനർത്ഥം കേരളത്തിൻ്റെ അരാഷ്ട്രീയമായ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഭാവുകത്വത്തിന്റെ അഭാവവുമായിരുന്നു എന്നത് നിസ്സംശയം. ഇന്നലെ രാത്രി 11:30 ടി പി രാജീവന്റെ അന്ത്യം. ഒരാഴ്ചയായി വൃക്കാകരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലുകളിൽ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയും കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും സിനിമയായി. ഇംഗ്ലീഷിൽ 3, മലയാളത്തിൽ 6 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2014 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. മനോരമ ന്യൂസ്, കോഴിക്കോട്.